സന്തതം അന്ധകാരങ്ങൾ തോന്നിടുവാൻ അന്ധബന്ധം പുനരന്തൊരു സാഹസം കൃഷ്ണ അന്തരാ നീ നിരൂപിച്ചിതു മാനസേ അമ്മേ ഭവതി കുളിപ്പതിനായുടൻ കളിച്ചോണം അല്ലെങ്കിൽ എല്ലാത്തിനെയും വായിക്കൂ. കാക്കയെന്നുള്ളതിങ്ങാഗ്രഹമെപ്പോഴും രാപ്പകലേറ്റം രണ്ടു ദിവസത്തിനകം തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുപോയതാ. ആഴ്ച ഒന്ന് കഴിഞ്ഞു. ഒന്നും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. അവരോട് തന്നെ ഒന്ന് പറഞ്ഞേക്ക്. ഇതൊരു സാധനം കഴുകി വൃത്തിയാക്കാനാണോ? അല്ല, ഞാൻ തന്നെ തേച്ച് മിനിക്ക്. അടുത്തടുത്ത് വെച്ചേരെ രാത്രിയായിട്ട്. അതോ അത് രാക്ഷസന്റെ തൊപ്പിയാ. ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നതല്ലേ, എന്നിട്ടാ രാക്ഷസന്റെ തൊപ്പി അപ്പൂപ്പിന്റെ തൊപ്പിയാ. താമായിക്കണോ? കേൾക്ക മാതാവേ, നിനയാത്തതോർക്കരുതാർക്കും അതിന് പാപം ഫലമായി വരും. മേൽക്കുമേലൊക്കെയും ആക്കമോടന്വഹം കാക്കയെന്നുള്ളതിങ്ങാ. ഈ അവധിക്കാലത്ത് ഇറക്കുമതി നിന്നെയാണാ സഹിക്കാൻ വയ്യാത്തത്. ഇനി ഈ കുന്തം വെച്ച് നീ കളിക്കുന്ന ഞാനൊന്ന് കാണട്ടെ. മനുഷ്യന്റെ പുറത്താ പന്ത് കളിക്കുന്നത്. ഊരിൻ നഗരികൾ ആഗ്രഹമെപ്പോഴും ആഗ്രഹമെപ്പോഴും ഇതൊന്ന് കുറുകി വരാത്ത തീ കുറച്ച് കൂട്ടി വെക്ക്. അപ്പൊ അടിയരിയില്ലേ, അത് ഇളക്കി കൊടുത്താ മതി. ഈ പായസക്കളി വന്നുകൊണ്ട് ഊണ് താമസമാവുന്നാ തോന്നുന്നു. കൊച്ചുവണ്ണേ, നിന്റെ ജോലി എളുപ്പം ഒതുക്കിട്ടേ കുറച്ച് കായ് വറുത്തെടുക്ക്. കണ്ണം വന്നാ ആദ്യം അതാ ചോദിക്കുക. അയ്യോ, വാനരപ്പടിയിൽ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, വെളിയിപ്പോ. അമ്മ, അപ്പൂപ്പ ഞങ്ങളുടെ പന്തെടുത്ത് വെച്ചിട്ട് തരുന്നില്ല. അമ്മയൊന്ന് തരാൻ പറ. വേണ്ട തബു, നേരെ ഉച്ചയായിട്ടും കളിയാ. കൈയും കാലും മുഖം കഴിയും, അത് തീർക്കേ. കളിച്ചു തീർന്നില്ലായിരുന്നു അമ്മ. വേണ്ട, കളിച്ചൊക്കെ മതി. അമ്മൂമ്മയൊന്ന് തരാൻ പറ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ, കളിച്ചതൊക്കെ മതി. ഇപ്പൊ കണ്ണേട്ടം വരും. വെയിലത്ത് കളിക്കുന്നത് കണ്ട എല്ലാവർക്കും കിട്ടും നല്ല മുടി. എന്തോ വരുന്നു. വന്നില്ല. ഓ, എന്നാ പറയാനാ, ജോലി തിരക്കാത്രേ. അയ്യോ കഷ്ടം, അമ്മാവനറിഞ്ഞ ഇപ്പൊ തുടങ്ങും. കണ്ണാ, നീ അങ്ങ് വളർന്നൊരു പുരുഷനായല്ലോ. ഞങ്ങള് മിനിഞ്ഞാന്നെത്തി. രേണുകേ, എന്നാ നീ പിന്നെയും കറുത്തോ? അവനേക്കാൾ കളിയും കറക്കമൊക്കെ ഇപ്പൊ വിളിക്കാൻ കൂടുതല്. അമ്മാവനെ കാണാം. വിശ്വാസം വന്നില്ല അല്ലേ? ഇല്ലമ്മാവ, ജോലി കൂടുതലുണ്ട്. മൂന്നാമത്സവത്തിന് തീർച്ചയായും വരും. കഴിഞ്ഞ തവണ ഇത് തന്നെയാ പറഞ്ഞത്. ആർക്ക് വേണം ഉത്സവവും ബന്ധുവീടും ഒക്കെ? എല്ലാരെയും ഒന്ന് ഒത്തുകാണാൻ ഓരോ അവധിക്കാലവും കാത്ത് ഞങ്ങളിരിക്കുന്നു. കൃഷ്ണകുമാർ ചെയ്തത് കണ്ടില്ലേ? വിജയലക്ഷ്മിയും പിള്ളേരെയും ബോംബെ നിന്ന് കയറ്റിവിട്ടു. അത് തന്നെ ആയല്ലോ വലിയ ഒരു ത്യാഗം. എന്താ വിജയ് കൃഷ്ണകുമാർ വന്നില്ല? അവസാന നിമിഷം ഉഴപ്പി. ഇവിടെ ഒന്നും ബോറടിക്കുന്നു. വാസന്ത് എത്ര നാളത്തേക്കാ? ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അമ്മാവ. ഈ അവധിക്കാലത്തെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കണമെന്നായിരുന്നു ആശ. എന്താ അത്രയ്ക്ക് ബലവിക്കാതെ പതുക്കെ തടവ്? പ്രഷറാ? ഓ, പ്രഷറും ഷുഗറും. വേദന കൂടുതലുണ്ടെങ്കിൽ പറ, ചൂട് പിടിക്കാം. വേണ്ട, നീ ഒന്നുകൂടെ പതുക്കെ അങ്ങ് തടവിയാ മതി. പരമേശ്വരാ, പരമേശ്വരന്റെ തോളത്ത് പന്തോ? വേണ്ട, തങ്ങളൊന്നും പറയണ്ട. അവരോടെങ്കിലും പോയിരുന്നോണ്ടാ മതി. തടവ്. അപ്പൂപ്പ കണ്ണനാന്നോടാ? ആന്നേ. എപ്പ എത്തിയത്? അല്പനേരമായി. വിജയലക്ഷ്മി കുഞ്ഞമ്മയുടെ പായസപാത്രത്തിനടുത്തായിരുന്നു. എന്തേ നിന്റെ അമ്മ? ഉണ്ട്, വല്യമ്മാവിന്റെ അടുത്ത് നിൽക്കുന്നു. ഇതെന്ത് പറ്റി അപ്പൂപ്പന്റെ കൈക്ക്? ബോംബെയിലെ കൊച്ചുമോൻ ക്രിക്കറ്റ് ബോൾ കൊണ്ട് തീർത്തൊന്നു കൊടുത്തു. ആര്? തപ്പുവോ? എടാ ബൾക്കി. അമ്മ മാറ്, ഞാൻ തടകാം. വേണ്ടടാ മോനെ, കഴിഞ്ഞു. എന്നാലും കുറച്ച് ഞാൻ തടകട്ടെ അപ്പൂപ്പ, ഒരാശ. മോൻ ഇവിടെ ഇരി, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അവിടെ ഒന്നൊന്നും ആകാതെ കിടക്കുക. എന്റെ പാട്ടും പരീക്ഷയൊക്കെ എവിടം വരെ ആയി? പാട്ടിന് തൊട്ടതൊക്കെ ഫസ്റ്റ്. അടുത്തോല്ലോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരിക്കും. പരീക്ഷയുടേതാ കഷ്ടം. അതെന്താ? പറയാം, അപ്പൂപ്പനെ സഹായിച്ചേ പറ്റൂ. എന്തുവാ? കേക്കട്ടെ. കൈവേലിക്കലെ ഗോപുവും കൂട്ടരും എഴുതിയിരുന്നു ഇപ്രാവശ്യത്തെ ഉത്സവ പ്രോഗ്രാമിന് പാട്ട് പാടണമെന്നും പിന്നെ അവരുടെ നാടകത്തിൽ അഭിനയിക്കണമെന്നും ഒക്കെ. ഞാൻ സമ്മതിച്ചുകൊണ്ട് വാക്കും കൊടുത്തു. ഇപ്പൊ എന്റെ 2 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായിട്ട് അത് മാറ്റിവെച്ചിരിക്കുക. ആ പരീക്ഷ ഏത് സമയത്തും നടക്കാം. അതുകൊണ്ട് പടി പടി എന്ന് പറഞ്ഞ് അമ്മ പുറകെ നടക്കും. പാടാനും റിഹേഴ്സലിനും ഒന്നും വിടില്ല. അതുകൊണ്ട് അപ്പൂപ്പൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണേ. ഞാൻ കയ്യും കണ്ണും കാണിക്കുമ്പോ അപ്പൂപ്പൻ എന്നെ ഒന്ന് പൊടി വാങ്ങിക്കാൻ വിട്ടാ മതി. ഞാൻ അതുവഴി കറങ്ങി റിഹേഴ്സലൊക്കെ കഴിഞ്ഞു വരാം. അത്രേ ഉള്ളു, അത് ഞാനേറ്റു. നിന്റെ പാട്ടും നാടവും ഇല്ലാതെ നമ്മുടെ തറവാട്ടമ്പലത്തിൽ എന്ത് ഉത്സവമാടാ! താങ്ക് യു. എന്റെ ഭഗവാനെ, എന്താ ഇത്? തബു, നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നെ? നിനക്ക് വല്ല വിവരമുണ്ടോ? എന്റെ വിജയ് ദേ നോക്കിയേ, അമ്മാവിന് റൊട്ടി ഉണ്ടാക്കാൻ അമ്മ ഒഴിച്ചു വെച്ച ഗോതമ്പ് മാവ. എന്താ ഇത്? എന്താ ഇതെന്ന്? എന്നാമേ ദേ നോക്ക്. തീരില്ലല്ലേ നിന്റെ പിരിവിരിപ്പ്? നിന്നോട് ഞാൻ പറഞ്ഞാണ് കൈയും കാലും മുഖം കഴിയാവുത്തേറെ. എന്നിട്ട് എന്തായി കാണിച്ചേ? എന്തായി കാണിച്ചെന്ന്? ശരിയാക്കും നിന്നെ. കണ്ണാ, നീ ഒന്നും ചെല്ലേ, അല്ലെങ്കിൽ അവൾ അവനൊരു പരുവാക്കും. കുഞ്ഞമ്മേ, ബബ്ലിവാസനെ ഇങ്ങ് വിട്ടേരെ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? എന്താണ് നോക്കുന്നത്? ഇങ്ങ് വിട്ടേരെ, ഇനി ഞാൻ ഏറ്റവും അവന്റെ കാര്യം. നീ തന്നെ ചോദിക്ക, മടുത്തു ഞാൻ ഇവനെ കൊണ്ട്. ആ സത്വം എന്നാ ആടെ ഉണ്ടാക്കിയത്? എന്നാ ചെയ്യാനാ, ഇന്ന് അമ്മാവൻ ഉച്ചയ്ക്ക് പട്ടിയായത്. സാരമില്ലെന്നേ, ചോദിച്ചു കേട്ടില്ലേ എന്തോ ഉണ്ടാക്കിയതെന്ന്? അപ്പൂപ്പനെ ഞങ്ങളൊരു പന്തെടുത്ത് വെച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാ. ഡാടാ, നീ പന്തുകൊണ്ട് അപ്പൂപ്പനെ തോളത്തടിച്ചും പോരാ, നീ വലിയൊരു ക്രിക്കറ്ററാണ് അല്ലടാ. നീ ആരാ, ഗവാസ്കറോ അതോ അസുറുദ്ദീനോ? എന്നാലൊരു കാര്യം ചെയ്യും, കുഞ്ഞി കിർമാണികളെല്ലാം എന്റെ മുറിയിലോട്ട് ചെന്നിട്ട് അവിടുത്തെ പൊടിയൊക്കെ തൂത്ത് നിൽക്ക്. ഞാൻ അങ്ങോട്ട് വരാം. ചെല്ല്. ആ ചെല്ല് ചെല്ല് ചെല്ല്. ആ ചെല്ലേ. ആ, നല്ല അടി കിട്ടിയത്, രക്ഷപ്പെട്ടു. ആ ശരിയാ, നല്ല ആളാ. ഞാനിപ്പോ ഒന്ന് കയറിയതേ ഉള്ളൂ. കടയിൽ വരുന്നൊക്കെ ഞാൻ കണ്ടു. വാ, നമുക്ക് പോവാ. അവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ മോൻ കണ്ടാലും ഹൃദയത്തിലൊക്കെ ഒന്ന് ചൂടാവും. എടാ ഗോപു, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്റെ പരീക്ഷ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങും, പക്ഷെ അതിനും കെട്ട വർത്താനം. ഇല്ല, നമുക്ക് പോവാം.